അതിർത്തിയിൽ കല്ലും കമ്പും ആണിതറച്ച പലകകളുമായി എത്തിയിട്ടും ഇന്ത്യയുടെ പ്രഹരത്തിൽ അടികൊണ്ടോടിയ ചൈനീസ് സേനയ്ക്ക് ഇപ്പോൾ ആയോധന കലയിൽ പരിശീലനം നൽകുകയാണ് നമ്മുടെ ചൈന ഇന്ത്യയുടെ കായിക ബലത്തോട് പിടിച്ചു നിൽക്കാൻ കല്ലും കമ്പും ക്രിക്കറ്റ് ബാറ്റും ഒന്നും പോരായെന്ന് വ്യക്തമായപ്പോൾ അല്പം ആയോധന കലയാകാമെന്ന് ചൈനീസ് പട്ടാളത്തിന്റെ തീരുമാനം എന്നാൽ ആയോധന കല പഠിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടുത്ത ഐറ്റം ഇന്ത്യ അതിർത്തിയിൽ ഇറക്കിയിട്ടുണ്ട് ചൈനയുടെ ചങ്കിടിച്ചു തകർക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഘാദക് പ്ലറ്റൂൺ തോക്കോ ആയുധമോ ഒന്നുമില്ലാതെ എതിരാളിയെ കീഴ്പ്പെടുത്തുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഖാദക് കമാൻഡോകൾ മഞ്ഞും തണുപ്പും വെയിലും മഴയും മലയും കുന്നും പാറക്കെട്ടുകളും ഒന്നും ഈ സേനയ്ക്ക് പ്രശ്നമല്ല കായിക ബലത്തിൽ സേനയോട് പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്ക് സാധിക്കില്ലെന്നാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം ഈ ഘാദക് കമാൻഡോകളെ സംഘർഷബാധിത മേഖലകളിൽ നിയോഗിച്ചിരിക്കുകയാണ് ഇന്ത്യ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഉടനീളം മിസൈൽ യുദ്ധവിമാന സന്നാഹങ്ങൾ അണിനിരത്തിയതിന് പുറമെയാണ് പതിവ് വിട്ട യുദ്ധമുറകൾക്കും ഇരുസേനകളും തയ്യാറെടുക്കുന്നത് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് അതിനിടയിൽ കൂടിയാണ് ഒരു വഴിക്കൂടെ ചൈന സൈന്യത്തെ ആയോധനകല പഠിപ്പിക്കുന്നതും അതിർത്തിയിൽ തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉള്ളതിനാൽ സംഘർഷമുണ്ടായാൽ കായികമായി നേരിടുകയാണ് ചൈനയുടെ നീക്കം കല്ലെറിഞ്ഞും കമ്പ് വലിച്ചെറിഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതോടെ അടിയും ഇടിയും വേണമെന്ന് ചൈനക്കാർക്ക് മനസ്സിലായി അതാണിപ്പോൾ ആയോധനകലയിൽ വൈദഗ്ധ്യമുള്ളവരെ ഇറക്കുന്നതിനുള്ള നീക്കത്തിന് പിന്നിലും ആയോധനകലയിൽ പ്രത്യേക പരിശീലനം നൽകാനുള്ള സംഘത്തെ ടിബറ്റിൽ എത്തിച്ചതായി മേഖലാ ഡെപ്യൂട്ടി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ വാങ് ഹൈജിയാങ്ങിനെ ഉദ്ധരിച്ച് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗൽവാൻ താഴ്വരയിൽ ഇരുസേനകളും ഏറ്റുമുട്ടിയതിന്റെ തലേന്നാണ് പരിശീലന സംഘത്തെ അതിർത്തിയിൽ എത്തിച്ചത് ദ്രുതഗതിയിലുള്ള പ്രതികരണങ്ങൾക്ക് സൈനികരെ സജ്ജമാക്കാൻ ആയോധനകല ഉപകരിക്കുമെന്നും ഹൈജിയാങ് പറയുന്നു എന്നാൽ ഇതിന് പ്രതിരോധം തീർക്കാനാണ് ഖാദക് കമാൻഡോ സംഘത്തെ ഇന്ത്യ രംഗത്തിറക്കിയിരിക്കുന്നത് സംഘർഷം മൂർധന്യാവസ്ഥയിലുള്ള പാങ്കോങ് തടാകത്തോട് ചേർന്നുള്ള മലനിരകൾ ഗൽവാൻ ഡബ്സാങ് എന്നിവിടങ്ങളിൽ സേനാംഗങ്ങൾക്കൊപ്പം കമാൻഡോകളും നിലയുറപ്പിച്ചു കഴിഞ്ഞു ഖാദക്കിനോട് പിടിച്ചു നിൽക്കാൻ ഖാദക്കിനോട് പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്കാകില്ല അതിന് തെളിവ് തന്നെയാണ് ഗൽവാനിൽ നടന്ന സംഘർഷവും ബീഹാർ റെജിമെന്റിലെ സേനയോടൊപ്പം ചൈനക്കാരെ അടിച്ചോടിച്ചവരിൽ ഖാദക് പ്ലാറ്റൂണും ഉണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ ഇൻഫെന്ററി ബറ്റാലിയനിലും പ്രത്യേകമായി സജ്ജമാക്കുന്നതാണ് ഖാദക് പ്ലാറ്റൂൺ ജനറൽ ബിപിൻ ചന്ദ്ര ജോഷിയാണ് ഈ പേര് നൽകിയത് ശത്രുക്കൾക്കെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിടാൻ പരിശീലനം ലഭിച്ച കമാൻഡോകളാണിവർ യു എസ് മറൈൻ കോപ്സിലെ സ്കൌട്ട് സ്നിപ്പർ പ്ലാറ്റൂൺ എസ് ടി എ പ്ലാറ്റൂൺ എന്നിവയ്ക്ക് സമാനമാണിത് ശക്തരായ ഇരുപത് കമാൻഡോമാർ ഒരു കമാൻഡിംഗ് ക്യാപ്റ്റൻ രണ്ട് നോൺ കമ്മീഷൻഡ് ഓഫീസർമാർ സ്നിപ്പർ ടീമുകൾ ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ റേഡിയോ ഓപ്പറേറ്റർ ഡോക്ടർമാർ എന്നിവർ അടങ്ങുന്നതാണ് ഒരു ഘാതക് പ്ലാറ്റൂൺ മികച്ച കായികക്ഷമതയും കരുത്തുമുള്ളവരെ പ്രത്യേകം തെരഞ്ഞെടുത്ത് കഠിനമായി പരിശീലനത്തിലൂടെയാണ് പ്ലാറ്റൂൺ രൂപീകരിക്കുന്നത് അതിർത്തിയിലെ വിവിധ സേനാ ബറ്റാലിയനുകൾക്ക് കീഴിലുള്ള പ്ലാറ്റൂണുകളിലെ കമാൻഡോ സംഘമാണിത് അതിർത്തിയിൽ തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ധാരണയെങ്കിലും ചൈനയുടെ ഭാഗത്തുനിന്ന് ഇനിയും അതിക്രമമുണ്ടായാൽ ഏതായുധവും ഉപയോഗിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിലാണ് തോക്ക് ഉപയോഗിക്കുകയെന്നും അതിർത്തിയിൽ പതിവുള്ള കയ്യാങ്കളിയിൽ എതിരാളിയെ ഉച്ചിരോടെ നേരിടാനാണ് സൈനികർക്ക് തുണയായി കമാൻഡോകളെ എത്തിച്ചതെന്നും സേനാവൃത്തങ്ങൾ പറഞ്ഞു ഗൽവാനിൽ കിട്ടിയ അടി ചൈനീസ് പട്ടാളം മറക്കില്ല ഇന്ത്യൻ സേനയുടെ കരുത്തറിയാതെ കളിക്കാനിറങ്ങിയ ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യൻ സേനയുടെ കരുത്തിനു മുന്നിൽ ചൈനീസ് സൈന്യം തകർന്നടിഞ്ഞിരുന്നു ചൈനീസ് ഭാഗത്ത് ഇന്ത്യൻ സൈനികർ ഭീതി അഴിച്ചുവിടുകയായിരുന്നു നിരവധി ചൈനീസ് സൈനികർക്ക് ജീവഹാനി ഉണ്ടായി തങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ ചൈനീസ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചതോടെ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈനികർ നൽകിയത് അറുപതോളം ഇന്ത്യൻ സൈനികരാണ് മണിക്കൂറുകൾ നീണ്ട തിരിച്ചടിക്ക് ഗൽവാനിൽ നേതൃത്വം നൽകിയത് ഇന്ത്യൻ സൈനികരുടെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാനാകാതെ ചൈനീസ് സൈന്യം പിന്മാറുകയായിരുന്നു അപ്പോഴേക്കും ചൈനീസ് സഖ്യത്തിന് വലിയ ആൾനാശം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഈ സംഘർഷത്തിൽ ഗൽവാനിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി എത്തിയ ഖാതക് പ്ലറ്റൂണാണ് ഇപ്പോൾ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്